നമസ്കാരം. ഉള്ളാരി ചേർന്ന് പറയണം നമസ്കാരം. ഇന്നവിടെ തുടങ്ങാനൊരിച്ചിരി വൈകി പോയേ. ആ ഒരുക്കങ്ങൾ ചെയ്തവര് ലേശം കൂടെ 10 മിനിറ്റ് കൂടെ. ഇന്ന് ഞായറല്ലേ അല്ലേ? ഞായറല്ലേ എന്ന് 10 മിനിറ്റ് കൂടെ അവരും നീന്തട്ടെ. ഒരുക്കി വന്നപ്പോ ഇത്തിരി അവരും ഉറങ്ങിപ്പോയായിരിക്കേ. ഒരുക്കി വന്നപ്പോ ഇത്തിരി വൈകി പോയി. നമ്മുടെ ആളുകളെ ഒന്നും കാണുന്നില്ല. എവിടെ പോയായിരിക്കോ? ഇവിടെ നിറച്ച ആളുകളുണ്ടാവും എന്ന് വിചാരിച്ചു ഞാൻ വന്നു. ഇത്ര ആളുകളാണെങ്കിൽ നമുക്ക് വരാൻ പോലും താല്പര്യമില്ല. പിള്ളേരാരാണുള്ളൂ ഒന്ന് പരിചയപ്പെടുത്തുക. നിങ്ങൾ ബാഗ് പോയി അവിടെ പോണേ. ഹലോ ഹലോ ഹലോ, എന്റെ പേര് സഹല, ഞാൻ ആലുവയാണ്. ആലുവയെന്ന് പറയുന്നത് ആലുവ വീടറിയാമോ? വീടറിയാമോ?
പറയൂ, ബാക്കി പറയേ. കുന്നത്തേരി അറിയാമല്ലാത്ത ആൾക്കാരുണ്ടോ? ബസ് റൂട്ട് പറ. ചേച്ചി ചേച്ചിയാണോ? അതോ ഇവരൊക്കെ പിള്ളേരോടാ. ഇവിടെ ഞാനൊരു ദിവസം അങ്കമാലി വരെ നടന്നുപോയി. അങ്കമാലിക്ക് ഇതിലെ കയറി അങ്കമാലി ഏത് ഭാഗത്താണെന്ന് അറിയാമോ? പിള്ളേർക്ക് അറിയാമോ അങ്കമാലി ഏത് ഭാഗത്താണെന്ന് അറിയോ? ആ അവനറിയാം. അവിടെയല്ലേടാ. അങ്കമാലി അറിയാവുന്നവരെ ഒന്ന് ദിശ കാണിക്കാമോ? പിള്ളേരെ, ചെറിയ പിള്ളേരെ കാണിക്കാമോ? 15 വയസ്സിൽ താഴെ. ഇവിടെയല്ലേ അങ്കമാലി? ഇവിടെയല്ലേ? എവിടെയാണ് അങ്കമാലി? എവിടെയാ? കാണിക്കണാ. ആ പിള്ളേർക്കൊന്നും അറിയില്ല. ഇനി വലിയവര് കാണിച്ചു കൊടുത്താണ്. അങ്കമാലി എവിടെയാണുള്ളത്? അങ്കമാലി ഇവിടെയാണ്. അങ്കമാലി ഇവിടുന്ന് ദേശം കാവില്ല. ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ ദേശം കാവില്ല. അവിടുന്ന് അങ്ങനെ നടന്നു പോവാം. അപ്പൊ ഞാനൊരു ദിവസം അങ്കമാലിക്ക് നടന്നുപോയി. എന്നിട്ട് ഞങ്ങള് റോഡ് മാർഗം ഇങ്ങനെ വന്ന പിന്നെ എന്താ നടന്ന് അങ്ങോട്ട് നടന്നുപോയി, ഇങ്ങോട്ട് നടന്നുപോയി, ക്ഷീണിച്ച് അവശനായി വന്നിട്ട് ഈ മരത്തിന്റെ വീട്ടിലിരുന്നു ഒരു ദിവസം. അപ്പൊ ഒരു ആന ഇങ്ങനെ കിടന്ന് അമറാണ് ഇവിടെ കിടന്നുണ്ട്. ആന ഇങ്ങനെ അമറാണ് ഒന്ന് കണ്ടോ? ആന ഇങ്ങനെ ചിഹ്നം വിളിക്കണത്. ആന ചിഹ്നം വിളിക്കണ കാണിക്കാൻ വരാം. പിള്ളേര് ആരാടാ ഉള്ളെ? ആരാടാ ഉള്ളെ? ആരുല്ലേ? ഒരാള് കാണിക്കണ പാടാ. നീ പറ ആന ചിഹ്നം വിളിക്കണ എനിക്ക് അറിയില്ലടാ. ഒന്ന് കാണിക്കണ. എന്നാ നീ ഇവിടെ വന്ന്. പാടാ. അവനെ പിടിച്ചോണ്ടാ രണ്ടുപേരോടി. ആ പിടിക്ക. അവനെ പിടിച്ചോണ്ടാ. എന്നാ ആന വേണ്ട. ആന ഇങ്ങനെ ചിഹ്നം വിളിക്കാണ്. അപ്പൊ അതിന്റെ അടുത്തൊരു കുരങ്ങ്. ആ അത് കാണിക്കാലോ. ഒന്ന് കാണിച്ചേ. അത് കാണിക്കാലോ. അല്ല കുരങ്ങ് കാണിക്കുമാര് കാണിക്കേ. കുരങ്ങ് കാണിക്കുമാര് എന്തെങ്കിലും ചെയ്യണേ. നല്ല കൈ. അപ്പൊ ആന പറയാണ് ഞാനാണ് മിടുക്കൻ. ഞാനാണ് എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. ഞാനാണ് മിടുക്കൻ. അപ്പൊ കുരങ്ങ് പറയാണ് ഞാൻ അല്ല, നീ മിടുക്കനല്ല, ഞാനാണ് മിടുക്കൻ, എനിക്കാണ് എല്ലാം ചെയ്യാൻ കഴിയുന്നത്. അവര് തമ്മിൽ ഭയങ്കര അടിയിൽ ഇവിടെ കിടന്ന് ഭയങ്കര അടിയാ. കുരങ്ങൊരു അടി ഇങ്ങനെ കൊടുക്കും. ആന തൊമ്പിക്കൈ കൊണ്ട് അടിക്കും. അങ്ങനെ ഭയങ്കര അടി കൂടി കഴിഞ്ഞപ്പോ ഒരു പരുന്ത് ഇങ്ങനെ പറന്നു വന്നു. അപ്പൊ ഞാനവിടെ ഇരുന്ന് ആദ്യം ഒന്ന് ക്ഷീണം കൊണ്ട് അവിടെ ചാരിന്ന് ഒന്ന് ഉറങ്ങിപ്പോയിരുന്നു. അപ്പോഴത്തേനും ഇവര് തമ്മിൽ ഭയങ്കര ബഹളായപ്പോ ഞാൻ വേഗം എഴുന്നേറ്റ്. അപ്പൊ പരുന്ത് ഇങ്ങനെ പറന്നു വന്നു. അപ്പൊ ഇവര് തമ്മിൽ ഭയങ്കര തമ്മിതലാണ്. അപ്പൊ പരുന്ത് പറഞ്ഞു, എന്നാ നിങ്ങള് രണ്ടുപേരും പോയിട്ട് അവിടെ അപ്പുറത്ത്, അന്ന് ഈ ബിൽഡിംഗ് ഒന്നും ഇല്ലാട്ടോ, ഇവിടെ ബിൽഡിംഗ് ഒക്കെ പിന്നീട് വന്നാ, അതിന്റെ അപ്പുറത്ത് ഒരു മരം നിപ്പുണ്ട്, അവിടെ ഒരു സ്വർണപ്പഴം ഉള്ള ഒരു മരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ പഴം പറിച്ചു കൊണ്ടുവരാണെങ്കിൽ ആ അവരാണ് എടുക്കാൻ ഏറ്റവും കഴിവുള്ളതെന്ന് ഇവിടെ നമുക്ക് തെളിയിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വേഗം തന്നെ അവര് രണ്ടുപേരും പുറപ്പെട്ടു. ആരൊക്കെ പുറപ്പെട്ടെ? ആ ആനയും കുരങ്ങും പുറപ്പെട്ടു. കുരങ്ങ് വേഗം, അന്ന് ഇച്ചിരി നല്ല ഒഴുക്കായിരുന്നു, വെള്ളത്തിന് ഭയങ്കര ഒഴുക്കായിരുന്നു. ഇതുപോലെ ഒന്നും സൈലന്റ് ആയിട്ടല്ല കിടന്നത്, ഭയങ്കര ഒഴുക്കായിരുന്നു. കുരങ്ങ് ചാടി അവിടെ ആ നമ്മുടെ കയാക്കിങ്ങില്ലേ, അവിടെ വരെ ചെന്നപ്പോഴത്തേക്കും കുരങ്ങ് ഇങ്ങനെ ഒഴുക്കിലകപ്പെട്ടുപോയി. ആനയും പുറകെ ചാടിയായിരുന്നു, ഒഴുക്കിലകപ്പെട്ട്. അപ്പൊ അവൻ കിടന്നിങ്ങനെ കൈ കാലിട്ട് അടിച്ച് വേണ്ടത്ര നീന്തലറിയില്ലായിരുന്നു, ഭയങ്കര കരച്ചിലോണി. അപ്പൊ ആന ഒരു പണി ചെയ്തു, ആന വേഗം തുമ്പി കൈ നീട്ടിയിട്ട്
തുമ്പിക്കൈ നീട്ടിയിട്ട് അവനെ പിടിച്ച് മുതുകത്തേക്ക് ഇരുത്തി. മുതുകത്തേക്ക് ഇരുത്തിയിട്ട് രണ്ടുപേരും നീന്തി അങ്ങോട്ട് പോയി. നീന്തി പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞ ഈ പുഴ കഴിഞ്ഞപ്പോ വേഗം കുരങ്ങ് വേഗം ചാടി ഇറങ്ങി, അനയുടെ പുറത്തുനിന്ന് ചാടി ഇറങ്ങി. എന്നിട്ട് വീണ്ടും അവര് ഓടി പോവാണ്, അവിടെ ഓടി പോവാണ്, ഓടി ചെന്ന് അവിടെ ചെന്ന് ആന ഇങ്ങനെ പഴം പറിക്കാൻ ഇങ്ങനെ നോക്കി. പഴം പറിക്കാൻ നോക്കിയപ്പോ ഇത് ആനയ്ക്ക് എത്തൂല, എത്തൂല, ഇങ്ങനെ എത്തൂല, വലിയ മരത്തിന് മുകളിലല്ലേ പഴം ഇരിക്കുന്നത്. അപ്പൊ അവര് പണി ചെയ്തു, കുരങ്ങ് വേഗം കയറി പഴം പറിച്ചു. പഴം പറിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇറങ്ങി അതുപോലെ തന്നെ ആനയുടെ പുറത്തു നിന്ന് നീന്തി അവരിവിടെ വന്നു, ഇവിടെ വന്നു. എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങള് രണ്ടുപേരും ജയിച്ചു. അപ്പൊ പരിന്ത് പറഞ്ഞു, നിങ്ങള് രണ്ടുപേരും മിടുക്കന്മാരാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പരസ്പര സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നീന്തൽ പഠിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നീന്തൽ അറിയാവുന്നവരുടെ സഹായങ്ങൾ വേണ്ടി വരും. ഈ പുഴ നീന്തി കിടന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇവിടെ ആരുമില്ല, ഇവിടെ ഒന്ന് കൈ വെക്കടാ. ആ പുഴ നീന്തി കിടന്ന കുറച്ച് ആൾക്കാരല്ലേ, ഇത് മധു ഒക്കെ, മധു പുഴ നീന്തി കിടന്നല്ലേ, കയ്യൊന്ന് പൊക്കോ അത്. അപ്പൊ പുഴ നീന്തി കിടന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവര് പറയണത് ധിക്കരിച്ചു എന്ന് കഴിഞ്ഞ ദിവസം ഞാനിവിടെ അറിയാൻ ഇടയായി. ആരൊക്കെയോ ആരൊക്കെയോ ആര് ആരെ എന്താന്നുള്ളു ഞാൻ എന്റെ പുറകെ വേര് തേടി പോകുന്നൊന്നുമില്ല. അവര് ചില കാര്യങ്ങൾ പറഞ്ഞ് എല്ലായിടത്തും അവരെ സുരക്ഷിക്കിട്ടേക്കാണ്. അവരപ്പൊ ധിക്കരിക്കാണ്ട് നോക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പഴയ കഥ ഇവിടെ പറഞ്ഞത്, പഴയ കഥ. അപ്പൊ എല്ലാവരും സഹകരിക്കണം. അപ്പൊ നിങ്ങൾ മുങ്ങി പോകുമ്പോ പിടിക്കണമെങ്കിൽ നീന്തലറിയാവുന്ന ഒരു ആന വേണ്ടി വരും. കറക്റ്റ്, ഒരു ആന വേണ്ടി വരും. അപ്പൊ അത് നിങ്ങളായിട്ട് പിണക്കരുത്. അപ്പൊ ചിലപ്പോ ഇറങ്ങുമ്പോ നമ്മൾ മുങ്ങി പോകുന്നത്, ഇവിടെയൊക്കെ തൊഴിഞ്ഞു കിടക്കുമ്പോ മുങ്ങി പോകും. അപ്പൊ അതിനു വേണ്ടിട്ട് അവിടെ ഒരാളിട്ടുണ്ട്, മുകളിൽ ഇരിക്കണ കൂടാണ്ട് അവിടെ ഒരാളിട്ടുണ്ട് പിടിക്കാൻ വേണ്ടിട്ട്. അപ്പൊ പരസ്പര സഹകരണം ഉണ്ടെങ്കിലാണ് കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. അങ്ങനെ ഒരു കടങ്കഥ പറയാൻ ഒരാൾ വന്നണം. വീട്ടുകാരെ പഠിപ്പിക്കാത്ത എന്താ കേട്ടാ, നാളെ ശരിക്കും പഠിച്ചാ മതി കേട്ടാ, നാളെ ശരിക്കും പഠിപ്പിച്ച കിട്ടാ കേട്ടോ, നാളെ ചോദിക്കട്ടോ ഇച്ചിനോട്. ഇത് അപ്പൊ നല്ല കൈകാര്യം എടുത്ത ഇവർക്ക് രണ്ടു ദിവസം ഉണ്ടായി, നല്ല ചോദിച്ചിട്ട് നാളെ വഴി കൊടുത്തിട്ട് പറഞ്ഞോട്ടോ. നിനക്ക് വഴി അറിയാമോ, ഉറപ്പാണോ? വഴി അറിയാവുന്നവര് മാത്രം വന്നാൽ ഏറ്റവും കൂടുതൽ വാങ്ങിക്കാം. നമ്മുടെ പതിനൊന്നാം തീയതി നമ്മുടെ കുഴിപ്പള്ളി ബീച്ചില് പ്രോഗ്രാമുകൾക്ക് പേര് കൊടുക്കാത്ത ആരൊക്കെ ഉണ്ട്, ഇവരുടെ കയ്യിലാണ് പേര് കൊടുക്കേണ്ടത്, ഒന്ന് കൈവയ്ക്കേ. ഒന്ന് പേര് കൊടുത്ത ആരെങ്കിലും ഡാൻസുകളോ പാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഉത്സവമാണ്, നമ്മുടെ ഉത്സവമാണ് പതിനൊന്നാം തീയതി വരുന്നത്. നല്ല കൈയെടുത്തേ കൊച്ചിന്, നല്ല ഇതില് കലാപരിപാടികൾക്ക് പേര് കൊടുക്കാനുള്ള ആരെങ്കിലും പാട്ട് പാടാൻ പറ്റിയ ആരോളെ, നാലുപേരി പാട്ട് വെറുതെ പാടണ്ട, ഒരു മന്തി കിട്ടും. മുതിർന്നവരാരെങ്കിലും പേരൻസ് ആരെങ്കിലും നാലുപേരി പാട്ട് പാടാൻ പറ്റിയ ഒന്ന് പാടി, പേരൻസ് ആരെങ്കിലും ഒന്ന് വന്ന് എന്തെങ്കിലും പാട്ട് പാട്, ആലോപ്പുഴയുടെ ഒന്ന് വന്ന് വാ. മൈക്ക് അങ്ങോട്ട് കൊണ്ടിട്ടാന്നോ, ഇങ്ങോട്ട് വരാൻ പ്രയാസമായിട്ടാണോ, മൈക്ക് കൊണ്ടിട്ടേ. ഹലോ, പാട്ട് പാടാൻ പറ്റിയ ആരുമില്ലേ, അപ്പ ഒന്ന് കൈയടിക്കുക.
എന്റെ പേര് ശിവശങ്കരൻ. ഞാൻ ഒരു റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഞാൻ എന്റെ കൊച്ചുമാനാണ് ഇവിടെ വന്നേക്കുന്നത്. ശ്രീഹാൻ യു പി ബിയിൽ ആയിട്ടുണ്ട്. അവന്റെ കൂടെ വന്നിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോഴൊക്കെ പല പ്രാവശ്യം അക്കരയ്ക്ക് നീന്തിയിട്ടുള്ളതാണ്. ഇവിടെയല്ല, മാഞ്ഞാലി ഭാഗത്ത് കുറെ കൊല്ലമായി നീന്തൽ പഠിക്കുന്ന ആളാണ്. വീട് നോർത്ത് പറവൂര്, കച്ചേരിപ്പടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പറവൂർ. അതിന് വേറെ ആരാളോ പേരൻസ് പാടാൻ പറ്റിയ ആരാളോ? പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നീന്തൽ തുടങ്ങുള്ളൂ. പത്ത് മിനിറ്റ് കൂടെ പേരൻസ് പേരൻസ് പാടാൻ പറ്റിയ ഒരാളോ? ഒരാളോ? ഹലോ ഹലോ, മൈക്ക് വേണേ അവിടെ കൊണ്ടുവരാം. നിങ്ങൾക്ക് വരാൻ പ്രയാസമാണ്. ഇവിടെ അഴിക്കാൻ പറ്റുമോ? അഴിക്കാൻ പറ്റുമോ? വരുന്നുണ്ടോ? ആ പേരൻസ് ഒരാളും കൂടെ വന്നേ. ഹലോ, നാല് വരി, വെറും നാല് വരി പാട്ട് ഫ്രീ ആയിട്ട് പാടണ്ട. ഫ്രീ ആയിട്ട് പാടണ്ട. മഞ്ഞ് കിട്ടും, മഞ്ഞ്. മോഹം കൊണ്ടു ഞാൻ ദൂരേദോയിനം ഭൂതനാൾ മധു തേടിപ്പോയി നീളേ താളേ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ഇത് ഇതൊരു ട്രെയില് മാത്രമാണ്. നമ്മുടെ പതിനൊന്നാം തീയതി പരിപാടിക്ക് ഒരു ട്രെയില് മാത്രമാണിത്. അതിന് പിള്ളേർ പോരെ, പിള്ളേർ പോരെ. നാലു വരി പാടുവാണ് പറ്റിയ മഞ്ച് കിട്ടും. വെറുതെ പാടേണ്ട ആരും. നാല് വരി ഈണത്തിൽ പാടുന്നവർക്ക് മഞ്ച് തരും. ആ പിള്ളേർ പോരെ. ആ പാടി ഇവിടെ. ആ പാടാ. ഓ വന്നേ. ആ പുതിയ ആളുകള് രംഗത്തേക്ക് കടന്നു പോവാ. പതിനൊന്നാം തീയതി ട്രെയിലാണ് നമുക്ക് ഇവിടെ. കുഞ്ചിയമ്മക്കഞ്ചു മക്കളാണേ, അഞ്ചാമൻ പഞ്ചാര കുഞ്ചുവാണേ. പഞ്ചാര വിട്ടു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു എന്ന പേര് വന്നു. വഞ്ചിയിൽ പഞ്ചാര ചാക്കു വെച്ചു, കുഞ്ചത്തിരുന്ന് തുഴഞ്ഞു കുഞ്ചു. ഇഞ്ചി കടിച്ച് രസിച്ചു കുഞ്ചു, എന്റെ ഒരു വിജയ് പറവൂരിൽ നിന്നാണ് വരുന്നത്. സാറിനെ ഒരു മഞ്ജി ഒരുക്കാൻ വേണ്ടിയാണ് പാട്ട് പറയുന്നത്. ഇവരെ ഇവരെ ഒരു പണിയ പുതിയ ആൾക്കാർക്ക് വഴി എന്ന് പറഞ്ഞു കൊടുക്കേ. പുതിയ ആൾക്കാർക്ക് പുതിയ ആൾക്കാരെ ശ്രദ്ധിച്ച് വഴി എങ്ങനെയാ പഠിക്കണെന്ന്. നല്ല കഴിഞ്ഞു, നല്ല കഴിഞ്ഞു. ഇതുപോലെ വഴി നാളെ പഠിച്ചിട്ട് വരണം കേട്ടോ വഴി എല്ലാവരും. ആ നമുക്ക് പെട്ടെന്ന് എന്തിൽ തുടങ്ങാം, പെട്ടെന്ന് എന്തിൽ തുടങ്ങാം.
ഞാൻ പറഞ്ഞാലേ ധൃതി പിടിച്ച് വരണ്ട ചവിട്ടി താത്തു ശരിക്കും ചവിട്ടി പിടിച്ച് അതവിടെ ഇവിടെ ഇവിടെ അവിടെ ചൂപടിക്കടാ ഏ അടിച്ചോടിച്ച ഓക്കെ കൈന്ന് പോലെ ചൂപ്പൊപ്പം പോട്ടോ കൈന്ന് കൈന്ന് പോട്ടോ ഓക്കെ അവസാനം പണി വെള്ളം കരുക ഓക്കെ ഓക്കെ കാലെടുക്കില്ലടാ കാലെടുക്കില്ലടാ കൈതിപ്പോ ചൂപ്പ് പോട്ടോ ചൂപ്പ് പോട്ടോ നിന്റെ കൈന്ന് ഏ ഓക്കെ പിന്നെ വീഡിയോ എടുക്കണ്ട ആ അങ്ങോട്ട് തിരിയടാ ഇങ്ങോട്ട് വീഡിയോ എടുക്കണ്ട എന്നാ മുടി വെച്ചിട്ട് കണ്ടങ്ങ ലേഡീസിന് മുടി വെച്ചടാ അയ്യോ ആ താത്തോട്ടാ ഞാനൊരു ഒരു കണ്ണത്തിനോട് നല്ല നീളത്തിലേ അവിടെ ഇരിക്കാൻ പിടിക്കൂട്ടോട്ടെ എല്ലാരും
കൊച്ച മണല് കൊണ്ടുവന്നാണ് കൊച്ചാളെ എന്തിനാ ചേട്ടാ വാട്ടർ ഹൗസിലെ ആളാട്ടാ പ്ലാറ്റ്ഫോമുകാർക്ക് ഡിഗ്രി ഉണ്ടാ ചെടി ഒരാളും കൂടെ
ആ പയ്യോ